പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോക്കോക്കേ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോക്കോക്കസ് അഗാലേഷ്യയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. ഈ സ്ട്രെപ്റ്റോക്കോക്കസ് അഗാലേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ്റിൽസിൽ മെയിൻ എസ്പെഷ്യലി കൗസിലൊക്കെ മാസ്റ്റൈറ്റിസ് കോസ് ചെയ്യാനുള്ള ചാൻസസ്, മാസ്റ്റൈറ്റിസ് ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഈ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോക്കോക്കെ. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ഹ്യൂമൻസിൻ്റെ കേസ് ഹ്യൂമൻ ത്രോട്ടിലും പിന്നെ അതുപോലെ തന്നെ വജേനയിലും ഒക്കെ നോർമൽ ഫ്ലോറ ആയിട്ട് കാണുന്ന ഓർഗാനിസംസ് ആണ്. പിന്നെ അതുപോലെ ഇതിന്റെ മെയിൻ ആയിട്ട് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാംപ്ടസ്റ്റ് വൈ ആണ്. ദാറ്റ് ഇസ് ക്യാംപ്ടസ്റ്റ് ഇസ്റ്റ ഇറ്റ്സ് എൻ എക്സ്പാൻഷൻ ഓഫ് ക്രിസ്റ്റീൻ അറ്റാക്കിൻസ് അറ്റ്കിൻസ് മഞ്ച് പെട്രസൺ റിയാക്ഷൻ, ആ ക്യാംപ് റിയാക്ഷൻ എന്ന് പറയുന്നു. ഈ ക്യാംപ് റിയാക്ഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എക്സാമിന് 3 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്യാംപ് ടെസ്റ്റ്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക, ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോക്കോക്കയുടെ ഐഡന്റിഫിക്കേഷൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് ക്യാംപ് ടെസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഇത് ഹ്യൂമണിൽ റയർലി പാത്തജനിക് ഓർഗാനിസംസ് ആണ്. പക്ഷേ റയർലി ആണ് പാത്തജനിക് ഓർഗാനിസംസ് എങ്കിൽ ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് പെർപ്യൂറൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ട്. സെപ്റ്റിസീമിയ, മെനിഞ്ചൈറ്റിസ്, പിന്നെ അതുപോലെ തന്നെ അൾസറേറ്റീവ് എൻഡോകാർഡൈറ്റിസ് ഒക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ സ്ട്രെപ്റ്റോക്കോക്കസ് അഗാലേഷ്യ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മോർഫോളജിക്കലി നോക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോക്കോക്കനെ ആഡന്റിക്കലായിട്ട് തോന്നും. ഇത് നമ്മൾ ലിക്വിഡ് മീഡിയത്തിന് നമ്മളെടുത്തിട്ട് കൾച്ചർ മീൻസ് ലിക്വിഡ് മീഡിയം നമ്മളെടുത്തിട്ട് സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ദ അപ്പിയർ ആസ് ഡിപ്ലോക്കോക്കെ ഓർ ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് ചെയിൻസ് എന്നുള്ള, ഒന്നെങ്കിൽ ഡിപ്ലോക്കോക്കെ ആയിട്ട് അപ്പിയർ ചെയ്യും അല്ലെങ്കിൽ ഷോർട്ട് ചെയിൻസ് ആയിട്ട് അപ്പിയർ ചെയ്യാം. പിന്നെ അതേ സമയത്ത് നമ്മൾ ബ്ലഡ് അഗാറിൽ നോക്കുന്ന സമയത്ത് ദ എക്സിബിറ്റ് ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് ഹിമോളൈസിസ്, അതായത് ചില സ്ട്രെയിൻസ് ആൽഫ ഹിമോളൈസിസ് ആയിരിക്കും, ചിലത് ബീറ്റ ഹിമോളൈസിസ് ആയിരിക്കും, ചിലത് ഗാമ ഹിമോളൈസിസ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ലൈസിസ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഹിമോളൈസിൻസ്, ഹിമോളൈസിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും ഉള്ളത് കൊണ്ടായിരിക്കും ഇതിന്റെ ലൈസിസിന് റെസ്പോൺസിബിൾ ചെയ്യുന്നത്. ഈ ഹിമോളൈസിൻ, ഈ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോക്കോക്കയുടെ ഹിമോളൈസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് എയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആന്റി സ്ട്രെപ്റ്റോലൈസ് സിമിലർ ടു സ്ട്രെപ്റ്റോലൈസിൻ ഓ ഓഫ് സ്ട്രെപ് പയോജീൻസ്, നമ്മുടെ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോക്കോക്കയുടെ ഹിമോളൈസിൻ ആയിട്ടുള്ള സ്ട്രെപ്റ്റോലൈസിൻ ഓന് സിമിലർ ആയിരിക്കും ഇവിടെ ഗ്രൂപ്പ് ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹിമോളൈസിൻസ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഇതിനെ കോളനീസ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോക്കോക്കനെക്കാട്ടും ലാർജർ സൈസ് ആയിരിക്കും കോളനിക്ക് ഉണ്ടാവുക ഗ്രൂപ്പ് ബിയിൽ. അതേസമയത്ത് ഈ ലെസർ സോൺ ഓഫ് ലൈസിസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബയോകെമിക്കൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനെ ഹിപ്യൂറിക് ഹൈഡ്രോളൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ഈ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോക്കോക്കയ്ക്ക് ഹിപ്യൂറിക്കേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടാവും. ഈ ഹിപ്യൂറിക്കേസിന് വേറെ പേര് വരുന്നുണ്ട്, അതായത് ഹിപ്യൂറേറ്റ് ഹൈഡ്രോലൈസ് എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ, ഇതിന്റെ മെയിൻ ആക്ടിവിറ്റി എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഡിയം ഹിപ്യൂറേറ്റിനെ ഇത് അങ്ങ് ഹൈഡ്രോലൈസ് ചെയ്തിട്ട് സോഡിയം ബെൻസോണേറ്റും പിന്നെ ഗ്ലൈസീനുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു ടെസ്റ്റിന്, അതായത് ഈ ഒരു ഓർഗാനിസത്തിന് ഹിപ്യൂറിക്കേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അങ്ങനെ ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്, അതായത് സോഡിയം ഹിപ്യൂറേറ്റ് കണ്ടെയ്നിങ് മീഡിയയിൽ ഇത് ഗ്രോ ചെയ്യുന്ന സമയത്ത് അത് എന്തിനാ, അതിന് സോഡിയം ഹിപ്യൂറേറ്റിനെ ലൈസ് ചെയ്തിട്ട് സോഡിയം ബെൻഡോണേറ്റും പിന്നെ സോറി ബെൻസോണേറ്റും പിന്നെ അതുപോലെ തന്നെ ഗ്ലൈസീൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീഡിയത്തിനകത്തോട്ട് നമ്മൾ നിനിഹൈഡ്രിൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുതിയതായിട്ട് ആഡ് ചെയ്ത നിനിഹൈഡ്രിൻ ഈ സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഗ്ലൈസീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു പർപ്പിൾ കളർ ഫോർമേഷൻ നടക്കും. ആ ഒരു പർപ്പിൾ കളർ ഫോർമേഷൻ ഉണ്ടോയെന്നാണ് നമ്മൾ ഈ ടെസ്റ്റിനകത്ത് നോക്കുന്നത്. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് ഇതിന്റെ ആന്റിജനിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഗ്രൂപ്പ് സ്പെസിഫിക് ആന്റിജൻ ഉണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ ഈ ഗ്രൂപ്പ് സ്പെസിഫിക് ആന്റിജൻസിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡി ഗാലക്ടോസ് ഉണ്ടാവും, ഡി ഗ്ലൂക്കോസമീൻ ഉണ്ടാവും, ആൻഡ് എൽ റാമിനോസ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് എൽ റാമിനോസ് ആയിരിക്കും മേജർ ആയിട്ടുള്ള ആന്റിജനിക് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ 5 സീറോടൈപ്സ് ഉണ്ടാവും. ഈ 5 സീറോടൈപ്സിൽ 4 എണ്ണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസാക്രൈഡ് നേച്ചറും 5-ാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ നേച്ചറും ആയിരിക്കും. ഈ 4 പോളിസാക്രൈഡ് നേച്ചറിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എ ഐ ബി ഐ ആൻഡ് ഐ എന്നുള്ള രീതിയിലാണ് വരുന്നത്. 5th നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ നേച്ചർ ആയിരിക്കും, ദാറ്റ് ഈസ് നോൺ എസ് ഐ സി എന്നാണ് പറയുന്നത്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ സർഫസിന് മുകളിൽ രണ്ട് പ്രോട്ടീൻ ആന്റിജൻസും കൂടി കാണുന്നുണ്ട്, ദാറ്റ് ഈസ് ആർ ആൻഡ് എക്സ് ആന്റിജൻസ് എന്നുള്ള രീതിയിൽ എക്സ്ട്രാ 2 സർഫസ് ആന്റിജൻസിനെയും കൂടി കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് റെസിസ്റ്റൻസ് ടു സൾഫ മെഥോക്സസോൾ എന്ന് പറഞ്ഞ ഡ്രഗ്സിനോട് എന്തായിരിക്കും റെസിസ്റ്റന്റ് ആയിരിക്കും. അതാണ് നമ്മൾ ഇതിന്റെ റാപ്പിഡ് ഐഡന്റിഫിക്കേഷൻ. അതായത് നമ്മൾ ഈ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോക്കോക്കെ സസ്പെക്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലഡ് അഗാറിൻ്റെ അകത്തോട്ട് നമ്മൾ സെൻസിറ്റിവിറ്റി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡ്രഗ്സും കൂടി ഇടുക, ദാറ്റ് ഈസ് സൾഫ ഡ്രഗ്സ് ആയിട്ടുള്ള സൾഫ മെഥോക്സസോൾ എന്ന് പറഞ്ഞ ഡ്രഗ്സും കൂടി ഇതിൻ്റെ അകത്തേക്ക്
ആഡ് ചെയ്ത് വെക്കാം സെൻസിറ്റിവിറ്റി നോക്കുന്ന സമയത്ത്. അന്നേരം എന്താ സംഭവിക്കാൻ പറ്റുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റെസിസ്റ്റന്റ് ആണെങ്കിൽ അത് ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു റാപ്പിഡ് ആൻഡ് പ്രസംപ്റ്റീവ് ഡയഗ്നോസിസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്തും കൂടി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള 9 ക്യാപ്സുല സീറോ ടൈപ്സും കൂടി ഐഡന്റിഫൈ ചെയ്തു. ദാറ്റ് ഇസ് ഇതെന്താണ്, ഇത് ക്യാപ്സുലേറ്റഡ് ഓർഗാനിസംസ് ആയിരിക്കും ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കെ. അതുകൊണ്ട് തന്നെ 9 ക്യാപ്സുലർ സീറോ ടൈപ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പാത്തജനസിസ് ആൻഡ് ക്ലിനിക്കൽ ഫാക്ട് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നോർമൽ ഫ്ലോറ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഓർഗാനിസം ദ എക്സിസ്റ്റ് ആസ് എ നോർമൽ ഫ്ലോറ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഓർഗാനിസംസ് ഇൻ ജനറേറ്റർ ട്രാക്ട് ഫാരിങ്സ് ആൻഡ് ഗ്യാസ്ട്രോ ഇന്റെസ്റ്റൈനൽ ട്രാക്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ, സോറി, ഇത് മെയിൻ ആയിട്ട് അതുകൊണ്ട് തന്നെ ഇത് ഫീമെയിൽസിന് ദ ആക്ടേഴ്സ് കാരിയേഴ്സ് എന്നുള്ള രീതി പ്രതി പറയാം. ദാറ്റ് ഈസ് 5 to 10% പ്രഗ്നന്റ് വുമൺ ആക്ടേഴ്സ് കാരിയേഴ്സ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം, ദ ഹാവ് എൻ എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് ദ ഓർഗാനിസം ടു ദ ന്യൂ ബോൺസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഡൾട്ട്സിൽ മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഫീമെയിൽസിനായിരിക്കും പ്രൊഡോമിനൻസ് കൂടുതൽ കാണപ്പെടുന്നത്. പ്രൊഡോമിനൻസ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ അബോർഷൻ്റെ കേസിലായിരിക്കും ഫീമെയിൽസിലെ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി ഇപ്പോൾ മെയിൽസിനും ഫീമെയിൽസിനും ഇൻഫെക്ഷൻ വരാം. അതിൻ്റെ വേറൊരു പ്രിഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. അതായത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി കണ്ടീഷൻസിൽ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കെ. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ഡിസീസസ് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂബോൺസിനാണെങ്കിൽ ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, റെസ്പിറേറ്ററി ഡിസീസസ്, ഓസ്റ്റിയോമൈലൈറ്റിസ്, കൺജങ്ക്റ്റിവൈറ്റിസ് ഒക്കെ ആയിരിക്കും. ഇനി അതേസമയത്ത് അഡൾട്ട്സിൽ നോക്കുന്ന സമയത്ത് എൻഡോകാർഡൈറ്റിസ്, സെപ്റ്റിസീമിയ, മെനിഞ്ചൈറ്റിസ്, ആർത്രൈറ്റിസ്, വൂണ്ട് സെപ്സിസ് ആൻഡ് പയോഡെർമൈറ്റിസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് സി ആൻഡ് ഗ്രൂപ്പ് ജി സ്ട്രെപ്റ്റോകോക്കയാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഗ്രൂപ്പ് സിയിൽ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്പീഷീസ് സ്ട്രെപ്റ്റോകോക്കസ് ഡിസ്ഗലേഷ്യസ് സബ് സ്പീഷീസ് ഇക്യുസിമിലിസ് ആണ്. ഇതൊന്നും എന്താണ് ഹ്യൂമൻ സോഴ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ഡിസീസസിൻ്റെ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ സ്ട്രെപ് പയോജൻസ് കോസ് ചെയ്ത അതേപോലെ തന്നെയുള്ള സിമിലാരിറ്റീസ് ഒക്കെ, അതേപോലെ അതേ സെയിം ലൈക്ക് ദാറ്റ് ഈസ് ഇതിന്റെ ഡിസീസ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെപ് പയോജൻസ് കോസ് ചെയ്യുന്ന ഡിസീസ് പോലെ തന്നെ കാണപ്പെടും. അതായത് ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്ന ഫാരിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്നുണ്ട്, സ്കിൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ട്, എൻഡോകാർഡൈറ്റിസ്, സെപ്റ്റിസീമിയ അതിൻ്റെ മെനിഞ്ചൈറ്റിസ് ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് എയിൽ കണ്ടിട്ടുണ്ടായത് എന്തായിരുന്നു, ഇതിന്റെ റിക്കറൻസ് വരുന്ന സമയത്ത് ഗ്ലോമറൽ നെഫ്രൈറ്റിസും പിന്നെ അതുപോലെ തന്നെ അക്യൂട്ട് റൊമാറ്റിക് ഫീവറും ഇത് സെയിം സംഭവം തന്നെ കോസ് ചെയ്യുന്നുണ്ട്. ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ഡിസ്ഗലേഷ്യസ് സബ് സ്പീഷീസ് ഇക്യുസിമിലിസ്. ഓക്കെ, പിന്നെ വേറൊരു ഓർഗാനിസം ഇതിനകത്ത് വരുന്നുണ്ട് ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ഇക്യുലസ് സബ് സ്പീഷീസ് സൂ എപ്പിഡമിക്കസ്. ഇതും എന്താണ് ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി റയർ ഇൻഫെക്ഷൻ ആണ് കോസ് ചെയ്യുന്നത്.